സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കുക. മാർ ജോസഫ് പാംപ്ലാനി. ക്രൈസ്തവ വിശ്വാസത്തിനും തിരുസഭയ്ക്കുമെതിരായി ബോധപൂർവം വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവരെ കുറിച്ച് വിശ്വാസികളും പൊതുസമൂഹവും ജാഗ്രത പുലർത്തണമെന്ന് സീറോ മലബാർ മാധ്യമ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംപ്ലാനി പ്രസ്താവിച്ചു. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന സീറോ മലബാർ മാധ്യമ കമ്മീഷൻ യോഗത്തിന് ശേഷം നൽകിയ പത്രക്കുറിപ്പിലാണ് മാർ പാംപ്ലാനി ഈ മുന്നറിയിപ്പ് നൽകിയത്. ക്രൈസ്തവ സഭയ്ക്കെതിരെ ചില നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തുന്ന കരുനീക്കങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സഭയോട് വിശ്വസ്തത പുലർത്തി സമൂഹത്തിന് നന്മ ചെയ്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് സന്യസ്തരുടെ പ്രവർത്തനങ്ങളെ തമസ്കരിക്കുന്ന മാധ്യമങ്ങൾ വിമത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടിറങ്ങുന്നവർക്ക് അനർഹമായ പ്രോത്സാഹനം നൽകുന്നതായും കാണുന്നുവെന്ന് പത്രക്കുറിപ്പ് വിലയിരുത്തുന്നു. 600,000 വിശ്വാസികളുടെ ആധ്യാത്മിക പിതാവിനെ ആക്ഷേപിച്ച് കോലം കത്തിക്കാൻ കേവലം 6 വ്യക്തികൾ രംഗത്തു വന്നപ്പോൾ തത്സമയ സംപ്രേഷണം നടത്താൻ പോലും ചില മാധ്യമങ്ങൾ കാട്ടിയ താൽപര്യത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനില്ല. സഭാ നവീകരണത്തിന് വേണ്ടി എന്ന വ്യാജേന മുന്നിട്ടിറങ്ങുന്ന ചില നാമമാത്ര സംഘടനകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ അതിനായി പണം മുടക്കുന്നവരുടെയോ ഗൂഢലക്ഷ്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ അന്വേഷണം നടത്തുന്നില്ല എന്നതും ദുഃഖകരമാണ്. സീറോ മലബാർ സഭയുടെ തലവന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ പേര് അനാവശ്യമായി വലിച്ചഴയ്ക്കുന്നതിനെ കമ്മീഷൻ ഗൗരവത്തോടെ കാണുന്നു. സീറോ മലബാർ സഭയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടാത്ത കന്യാസ്ത്രീകൾ നടത്തിവരുന്ന സമരവും അനുബന്ധ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സീറോ മലബാർ സഭയുടെ തലവന്റേത് എന്ന പ്രചാരണത്തിനെതിരെ വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഇടപെടുന്നതിനോ പരിഹാരമാർഗം കണ്ടെത്തുന്നതിനോ സഭാ സംവിധാനത്തിലെ അധികാര പരിധികളുടെ അടിസ്ഥാനത്തിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിന് സാധിക്കുന്നതല്ല. ഇപ്പോൾ നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും നിയമാനുസൃതമായി പൂർത്തിയാക്കണമെന്നും തെരുവിലെ വൈകാരിക സമരങ്ങൾക്ക് പകരം നിയമവാഴ്ചയെ അംഗീകരിക്കണമെന്നുമാണ് ഇക്കാര്യത്തിൽ സീറോ മലബാർ സഭയുടെ നിലപാട്. മാധ്യമങ്ങളുടെയും നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെയും പിന്തുണയോടെ സന്യാസ ജീവിതത്തിന്റെ വിശുദ്ധിയെയും സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നവരുടെ കപടമുഖം വിശ്വാസികൾ ജാഗ്രതയോടെ തിരിച്ചറിയണം. ഓരോ സന്യാസി സഭയുടെയും വ്യവസ്ഥാപിത അധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗങ്ങൾ അനുസരിക്കുകയാണ് വേണ്ടത്. തങ്ങളെ സംബന്ധിച്ച തീരുമാനങ്ങളിൽ അന്യായം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് അത് പരിഹരിച്ചു കിട്ടാൻ റോമിലെ സന്യാസ സഭകളുടെ കാര്യാലയത്തെ സമീപിക്കാവുന്നതാണ്. സ്വന്തം പക്ഷത്ത് ന്യായമില്ലെന്ന് ബോധ്യമുള്ളവർ മാധ്യമങ്ങളെ മറയാക്കുന്നതും വിശ്വാസികൾ തിരിച്ചറിയണം. സഭാധികാരികളെയും സഭാ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളെ വേഗത്തോടെയും ജാഗ്രതയോടെയും വിലയിരുത്താൻ വിശ്വാസികൾ പരിശ്രമിക്കണം. പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചാണ് സഭ എന്നും വളർന്നിട്ടുള്ളത്. സമകാലിക സാഹചര്യത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും നേരിടുമെന്നും ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഓർമ്മിപ്പിച്ചു. സീറോ മലബാർ സഭ സംബന്ധമായ കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇനി മുതൽ മീഡിയ കമ്മീഷൻ ആയിരിക്കുമെന്നും പത്രക്കുറിപ്പ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.